I hope all of you are well prepared in our last chapter. Can you see the pattern? It's a simple chapter, like, can you see the pattern? Can you see the pattern? Patterns ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയിക്കാണെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഒന്നും കാര്യമായിട്ട് അധികം പഠിച്ചില്ല. സിമെട്രിക്കൽ ഫിഗർ എന്താണെന്ന് പഠിച്ചു, സിമെട്രിക്കൽ ലൈൻ പഠിച്ചു, നമ്പർ പാറ്റേൺസ് പഠിച്ചു. നമ്മൾ റൂൾസ് അനുസരിച്ച് ഇപ്പോൾ മൂന്നോ നാലോ നമ്പറുകൾ തന്നാൽ അടുത്ത് വരുന്ന ഫിൽ ചെയ്യാൻ പഠിച്ചു. പിന്നെ ലാസ്റ്റ് പഠിച്ചു ടേൺസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ടേൺസ് അല്ലേ, ടേൺ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? 1/4, 1/2, 3/4, കംപ്ലീറ്റ്. എങ്ങനെയാണ് നമ്മൾ ടേൺ ചെയ്യുന്നത്? സിമ്പിളായിട്ട് പെട്ടെന്നൊരു എക്സാമ്പിൾ വയ്ക്കുന്നത് എന്താണ്? ഒരു ആരോ സിമ്പിൾ അത് ഇതിനൊന്ന് ടേൺ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം 1/4 എന്ത് ചെയ്യും? നമ്മളൊന്ന് ടേൺ ചെയ്യും. നമുക്ക് റൈറ്റ് ടേൺ ചെയ്യാം, ലെഫ്റ്റ് ടേൺ ചെയ്യാം, അല്ലെ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ചെയ്യാം, ഇഷ്ടമുള്ളത് ചെയ്യാം. അടുത്ത ഇനി എന്ത് ചെയ്യാം? 1/2 എന്ന് പറയുമ്പോൾ എങ്ങനെയാവും? ഇങ്ങനെ 3/4 കംപ്ലീറ്റ് ആകുമ്പോഴോ തിരിച്ച് ഒറിജിനൽ പൊസിഷൻ തന്നെ എത്തും ഇല്ലേ. സോ നമ്മളെ ആ ചാപ്റ്റർ കഴിഞ്ഞു അടുത്ത ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചാപ്റ്ററാണ് നമ്മൾ പോകുന്നത്, ടെൻത് ആൻഡ് ഹൺഡ്രഡ്സ്. ടെൻത് ആൻഡ് ഹൺഡ്രഡ്സ്. ടെൻ ആൻഡ് ഹൺഡ്രഡ് എന്നല്ല, ടെൻത് ആൻഡ് ഹൺഡ്രഡ്, രണ്ടിനും ഒരു ടി എച്ച് ഉണ്ട് ലാസ്റ്റ്. നമ്മൾ ഈ ചാപ്റ്റർ ഡീൽ ചെയ്യുന്ന മൊത്തം ഡെസിമൽ ഡെസിമൽ പോയിന്റുകളെ കുറിച്ചാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ലിസ്റ്റ് കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ഒരു ബേസിക് ഐഡിയാസ് ഒക്കെ കാണും. ഡെസിമൽ പോയിന്റ് നമ്മൾ കണ്ടിട്ടില്ല, ഇങ്ങനെയായിട്ടുള്ള നമ്പർ 32.48, ഇടയ്ക്ക് ഒരു ഡോട്ട് വരുന്ന കുറേ നമ്പറുകൾ കണ്ടിട്ടില്ല. നമ്മളിത് എന്താണ്, ഡെസിമൽ പോയിന്റ് എന്താണെന്ന് നോക്കും. നമ്മളതിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് കാണും. നമ്മൾ ഫസ്റ്റ് നമ്പർ പ്ലേസ് വാല്യൂ ചാർട്ട് പഠിച്ചില്ലേ, അതുപോലെ തന്നെ. എന്നിട്ട് നമ്മളതിനെ എങ്ങനെയാണ് നമ്പർ തന്നാൽ വേർഡ്സിലേക്ക് എഴുതുന്നതെന്നും ഒരു വേർഡ് തന്നാൽ നമ്പറിലേക്ക് എങ്ങനെ എഴുതാമെന്നൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ അതിൻ്റെ അഡീഷൻ പഠിക്കും, സബ്ട്രാക്ഷൻ പഠിക്കും. നമ്മൾ ഫ്രാക്ഷനൊക്കെ പഠിക്കും, ലൈക്ക് ഡെസിമൽ അൺലൈക്ക് ഡെസിമൽ എന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് കുറച്ച് പയ്യെ പയ്യെ പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്റർ വെച്ച് അല്പം വലിയ ചാപ്റ്ററാണ്, കുറേ പ്രോബ്ലംസ് ചെയ്യണം, അതിൽ ക്ലിയർ ആവും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കുന്ന ഡെഫിനിഷനാണ്, ചെറിയ ഡെഫിനിഷൻ. ചാപ്റ്ററിൻ്റെ പേര് ടെൻത് ആൻഡ് ഹൺഡ്രഡ്. ഓർക്കണം, ടെണ്ണും ഹൺഡ്രഡും അല്ല, ടെണ്ണും ഹൺഡ്രഡും ഒക്കെ നമുക്കുണ്ട്. ടെൻത് ടി എച്ച് ആൻഡ് ഹൺഡ്രഡ് ടി എച്ച്. ഡെസിമൽ ഫ്രാക്ഷൻ, ഫ്രാക്ഷൻ നമ്മൾ പഠിച്ചല്ലോ, പല ടൈപ്പ് ഫ്രാക്ഷൻസ് അല്ലേ. ഡെസിമൽ ഫ്രാക്ഷൻ എന്താണെന്ന് പഠിക്കും. നമ്മൾ ഈ ചാപ്റ്ററിലെല്ലാം ഫ്രാക്ഷനുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുന്നത്. നമ്മളൊരു നമ്പറിൻ്റെ ഇപ്പോൾ ഡെസിമൽ നമ്പർ നമ്മൾ മുമ്പേ കുറച്ച് നമ്പറൊക്കെ ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ ഈ ഇടയ്ക്ക് ഒരു ഡോട്ട് വരുന്നത്. ഈ ഡോട്ടിൻ്റെ പേര് ഡെസിമൽ പോയിന്റ്, അതിനെ നമ്മൾ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പറൊക്കെ നമ്മൾ ആദ്യം ഫ്രാക്ഷൻ ഫോമിലാണ് എഴുതുന്നത്. ആ ഫ്രാക്ഷൻ ഫോമിൽ നിന്നാണ് നമ്മൾ ഈ ഡെസിമൽ ഫോമിലേക്ക് മാറ്റുന്നത്. ഇതിന് പറയുന്ന പേരാണ് ഡെസിമൽ ഫോം. ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. എ ഫ്രാക്ഷൻ ഇൻ വിച്ച് ദ ഡിനോമിനേറ്റേഴ്സ് ആർ 10, 100, 1000 എക്സാമ്പിൾ. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നമ്പറിൻ്റെയൊക്കെ ഡിനോമിനേറ്റേഴ്സ് 10, 100, 1000, 10,000, 10,000, 100,000, 1,000,000 ഇല്ലെങ്കിൽ ഇങ്ങനെ റൗണ്ട് നമ്പറുകളുണ്ടല്ലോ, 10, 100, 1,000, 10,000, 100,000, 1,000,000, 1,000,000. അപ്പോൾ അങ്ങനെയുള്ള നമ്പറുകളിലൊക്കെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഫ്രാക്ഷൻ വിളിക്കുന്ന പേരാണ് ഡെസിമൽ ഫ്രാക്ഷൻ. രണ്ട് എക്സാമ്പിൾ നമുക്ക് എഴുതാം. 4/10 എന്നോ 35/100, 48/1,000. ഇതിൻ്റെയൊക്കെ ഡിനോമിനേറ്റർ 10, 100, 1,000 എന്നൊക്കെയുള്ള നമ്പറുകളല്ലേ. അപ്പോൾ ഇങ്ങനെ 10, 100, 1,000 തുടങ്ങിയ നമ്പറുകളൊക്കെ ഡിനോമിനേറ്ററായിട്ട് വരികയാണെങ്കിൽ അതേ വിളിക്കുന്ന പേരാണ് എന്ത്? ഡെസിമൽ ഫ്രാക്ഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പറുകൾ ഡിനോമിനേറ്ററായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഡെസിമൽ ഫോം എഴുതാൻ വളരെ എളുപ്പമാണ്. അല്ലാത്ത ഡെസിമൽ നമ്പറുകൾ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുന്നതൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും. നമുക്കിനി ഈ ഡെസിമൽ ഫ്രാക്ഷൻ്റെ കുറച്ച് ഫോംസ്, അതിനെ എങ്ങനെ വേർഡ്സിലേക്ക് എഴുതാമെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. സോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഡെസിമൽ ഫ്രാക്ഷൻ വിത്ത് 10 ആസ് ഡിനോമിനേറ്റർ. 10 ഡിനോമിനേറ്ററായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 10 വരുന്നതുകൊണ്ട്, 100 വരുന്നതുകൊണ്ട്, 1,000 വരുന്ന പഠിക്കാനുണ്ട്. നമുക്ക് കമ്പയറിംഗ് ഉണ്ട്, ഡെസിമൽ നമ്പർ കമ്പയർ ചെയ്യാൻ നമുക്കുണ്ട്. വലുത് ചേർത്തുണ്ട്, അസെൻഡിങ് ഡിസെൻഡിങ് പഠിക്കാനുണ്ട്, അഡീഷൻ പഠിക്കാനുണ്ട്, സബ്ട്രാക്ഷൻ പഠിക്കാനുണ്ട്, ലൈക്ക് ഡെസിമൽ അൺലൈക്ക് ഡെസിമൽ പഠിക്കാനുണ്ട്. സോ ഒരുപാട് വലിയൊരു ചാപ്റ്ററാണ്.
അപ്പോൾ അത്രയും ഡെപ്തായിട്ട് നമ്മൾ കുറച്ച് തുടങ്ങുന്നുള്ള കുറേശ്ശെ കുറേശ്ശെ പഠിക്കുന്നുള്ളൂ. സോ നമ്മൾ ഓരോ ക്ലാസ് കഴിയുമോറും എല്ലാം കൃത്യമായിട്ട് പഠിച്ച് വെക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഡെസിമൽ ഫ്രാക്ഷൻ്റെ ടെൻ ആസ് ഡിനോമിനേറ്റർ നമ്മൾ ആദ്യം എഴുതാൻ പറഞ്ഞതാണ്. നമ്മൾ എഴുതുന്നില്ല പിന്നെ വൺ ബൈ ടെൻ എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ വായിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു പേരാണ്, വൺ ടെൻത്. അങ്ങനെയാണെങ്കിൽ ഇത് എന്താ പറയും, എന്തായിരിക്കും ത്രീ ടെൻത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയും എയ്റ്റ് ടെൻത്. സോ അപ്പൊ താഴെ ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വായിക്കും? ഇപ്പൊ ഒരു 25/10 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വായിക്കും? 25/10 അല്ലേ? അത് നമ്മൾ ഫ്രാക്ഷന്റെ പേര് വായിക്കും. നമ്മൾ 1/10 നമ്മൾ പണ്ട് പഠിച്ചില്ലേ, 1/4, 1/2 എന്നൊക്കെ. അപ്പോൾ 1/10 വരെ നമ്മൾ പഠിക്കുന്നതാണ് 1/10. 3/10 എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതാണ് 3/10. ഇത് ഫ്രാക്ഷൻ ഫോമിൻ്റെ പേര് വായിച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനല്ല ഇത് എഴുതുന്നത്. We can write this as. ഇനി എഴുതാൻ പോകുന്ന കാര്യമാണ് ഇമ്പോർട്ടൻ്റ്. ഇത് നമ്മളിപ്പോൾ 1/10 എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഊഹിക്കാം? താഴെ എന്ത് വരും ഡിനോമിനേറ്റർ? ടെൻ. ഇപ്പോൾ 32/10 എന്ന് പറയും. ഇപ്പോൾ നിങ്ങളൊക്കെ പറയും 32/10. അപ്പം നിങ്ങൾ എന്തോ മനസ്സിലാക്കാം, 32 മുകളിലും താഴെ 10 ആണ് ഇല്ലേ? ഇനി പക്ഷേ നമ്മൾ ഡെസിമൽ ഫോം പഠിക്കുമ്പോൾ അതിന് വേറെ പേരുണ്ട്. ഡെസിമൽ നമ്പേഴ്സിന് എങ്ങനെ വായിക്കണമെന്ന് പേരുണ്ട്. അതിങ്ങനെയല്ല, നമ്മളിപ്പോൾ ഇതിനെ ഡെസിമൽ ആക്കി എഴുതാൻ പോകും. അതാണ് നമുക്ക് വേണ്ട കാര്യം. ഈ 1/10 എന്നുള്ളതാണ്, ഈ 1/10 എന്നുള്ള എൻ്റെ ഡെസിമൽ ഫോം. ഇത് ഫസ്റ്റ് ക്ലാസ്സുകളൊന്നും പെട്ടെന്ന് അങ്ങോട്ട് കയറത്തില്ല, പോകെ പോകെ നമുക്ക് ക്ലിയർ ആയിക്കൊണ്ടേ ഇരിക്കും. കാരണം ഈ ക്ലാസ്സുകളിൽ പറയുന്നതെല്ലാം വെറും ബേസിക് കാര്യങ്ങളാണ്. ഇതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് തലയിൽ കയറട്ടോ. ഇത് എങ്ങനെ എഴുതണം, എങ്ങനെ വായിക്കണം എന്നൊക്കെ ഇനി വലിയ വലിയ ക്ലാസ്സുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ബേസിക് കാര്യങ്ങൾ മാത്രം പറയും. 1/10 ഡെസിമൽ ഫോം ആണ് 0.1. ഇതിനെ റീഡ് ചെയ്യുന്നത് എന്താണ് ഇവിടെ ഉള്ളത്? 0 ആദ്യം 0 ഉണ്ട് അല്ലേ, പിന്നെ ആരുണ്ട്? ഒരു കുത്തുണ്ട്, ഒരു പോയിന്റ് ഉണ്ട്, പിന്നെ ആരുണ്ടോ 1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 3/10 എന്നുള്ള ഇത് എഴുതാൻ ഡെസിമൽ ഫോം എഴുതാൻ വളരെ എളുപ്പമാണ്. ഡെസിമൽ ഫോം എഴുതുന്നത് ഇപ്പൊ 3/10 തന്നിരിക്കുന്നു, നമുക്കൊന്നും അറിയില്ല ഡെസിമൽ ഫോം എഴുതാൻ. ഇത് എഴുതാൻ വളരെ എളുപ്പം. നോക്കി മുകളിൽ തന്നിരിക്കുന്ന നമ്പർ ഏതാണോ അതങ്ങ് എഴുതുക. 3 എഴുതിയല്ലോ. ഇനി താഴോട്ട് നോക്കുക, താഴെ കിടക്കുന്ന 10 ആണോ, 100 ആണോ, 1000 ആണോ, ഏത് നമ്പർ ആണോ നോക്കുക. കിടക്കുന്ന 10 ആണല്ലോ, 10-നകത്ത് എത്ര 0 ഉണ്ട്? 1 0. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതിയ നമ്പറിൻ്റെ ഒരു പ്ലേസ് ലെഫ്റ്റിലോട്ട് മാറ്റി പോയിന്റ് ഇടുക. മനസ്സിലായോ? ഇപ്പം തന്നെ ഇതിന് പകരം 25/10 നോക്കിക്കൊള്ളുക, 25/10 എന്നായിരുന്നെങ്കിൽ നമ്മൾ എന്തോ എഴുതിയത്. നമ്മൾ ആദ്യം 25 അങ്ങ് എഴുതുക, നമ്മളെ നമ്പർ അങ്ങ് എഴുതുക അവിടെ. എന്നിട്ട് ഡെസിമൽ നമ്പർ ഡെസിമൽ ഫോമിലോട്ടാണ് എഴുതേണ്ടതെങ്കിൽ താഴെ കിടക്കുന്ന നമ്പർ നോക്കുക, 10 അല്ലേ. 10-നകത്ത് എത്ര 0 ഉണ്ട്? 1 0. 1 0 ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഇന്ന് ലൈറ്റ് ചെയ്യുന്ന നമ്പർ, റൈറ്റ് ചെയ്യുന്ന നമ്പർ, ഏറ്റവും റൈറ്റ് ചെയ്ത് ഒരു പ്ലേസ് ലെഫ്റ്റിലോട്ട് മാറി. നമ്മൾ ഏറ്റവും റൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വരെയല്ല ഉള്ളൂ, 5 വരെയല്ലേ ഉള്ളൂ. ഒരു പ്ലേസ് ലെഫ്റ്റിലോട്ട് മാറി എന്ന് പറയുമ്പോൾ 5 ലെഫ്റ്റിൽ ഇവിടെ പോയിന്റ് കൊടുക്കുക. ഇനി വേറെ നമ്പർ ഇപ്പം 343/10. ഇതാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും, നമ്മൾ ആദ്യം ആ നമ്പരം എഴുതും ഇല്ലേ. എന്നിട്ട് താഴെ 10 കിടക്കുന്നത്. 10 പറയുന്നത് 1 0 മാത്രമേ ഉള്ളൂ, നമുക്കറിയാം 10. 1 0 നമ്മൾ 0 എണ്ണിയാൽ, 1 0 അല്ലെങ്കിൽ എന്താണ്, നമ്പറിന് റൈറ്റ് ചെയ്ത് നോക്കുക, ഒരു പ്ലേസിൽ എപ്പിലോട്ട് മാറി പോയിന്റ് കൊടുക്കുക. ഇവിടെ ഞാൻ 0 കിട്ടി, ഇവിടെ നിന്ന് 0 എന്ന് വിചാരിക്കരുത്. ഇവിടെ നമ്മൾ പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റിൽ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല.
അപ്പോൾ പോയിന്റ് നോക്കുമ്പോൾ ആരും ഇല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് സീറോ. ഈ സീറോയ്ക്ക് വാല്യൂ ഒന്നും ഇല്ല കേട്ടോ, ചുമ്മാ കൊടുക്കുന്നത് സീറോ പോയിന്റ് ത്രീ. സീറോ പോയിന്റ് ത്രീ. ഇപ്പം ഇതൊക്കെ വായിച്ചോട്ടെ. അപ്പോൾ എങ്ങനെ പോയിന്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ താഴെ പത്താണെങ്കിൽ തരാം നമ്മൾ, നമ്മളിപ്പോൾ 25 10 എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം 25 എഴുതുക, 25 എഴുതുക. എന്നിട്ട് താഴെ കിടക്കുന്ന 10 ആണോ 100 ആണോ 1000 ആണോ. എന്നിട്ട് 10 ആണെങ്കിൽ ഒരു സീറോ എല്ലാം ഉള്ളൂ ഇല്ലേ, 10 ആണെങ്കിൽ ഒരു സീറോ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്ലേസ് ലെഫ്റ്റിലോട്ട് മാറി പോയി. ഇപ്പം നിങ്ങൾ തന്നെ കുറച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ വരാം, ഈ 25/100 100 നമ്മളിന് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ, വെറുതെ ഒന്ന് ചോദിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ 10 ആണെങ്കിൽ ഞാൻ പറയാം, എന്താ 25 എഴുതുക, ഒരു പ്ലേസ് ലെഫ്റ്റിലോട്ട് മാറി 0 കൊടുക്കുക. ഇപ്പം 100 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ, നമ്മൾ 25 അതുപോലെ എഴുതില്ലേ. ഇനി എന്ത് ചെയ്യും, 100 എത്ര സീറോ ഉണ്ട്, 2 0 ഉണ്ട് ഇല്ലേ. അപ്പോൾ 2 ലെഫ്റ്റിലോട്ട് മാറണം, 1 2. അപ്പോൾ ഇവിടെ പോയിന്റ് കൊടുക്കണം, ഇവിടെ ഫ്രണ്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും, ഒരു 0 ഇട്ട് കൊടുക്കും. ദാ ഇവിടെയും 343 ഉണ്ട്, 343/100 ഇല്ലേ. ഈ 343/100 എന്ന് പറഞ്ഞെടുത്ത് നമ്മളെങ്ങനെ പോയിന്റിൽ എഴുതാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം നമ്മൾ എന്ത് എഴുതും, 343. എൻ്റെ 100 എത്ര സീറോ ഉണ്ട്, 2 0. 2 0 ഉണ്ടെങ്കിൽ 2 2 മാറ്റി എന്ത് ചെയ്യുക, പോയിന്റ് കൊടുക്കുക. ഇവിടെ ഇനി 0 ഇടേണ്ട ആവശ്യമുണ്ടോ, വേണ്ട. ഈ പോയിന്റ് കഴിഞ്ഞ് ലെഫ്റ്റിൽ ആളുണ്ട്, ഇവിടെ ഒരു 0 ഇട്ടാലും ഒരു കാര്യമില്ല. ഈ പോയിന്റ് കഴിഞ്ഞ് ലെഫ്റ്റിൽ വരുന്ന സീറോയ്ക്കും പോയിന്റ് കഴിഞ്ഞ് ലാസ്റ്റോട്ട് വരുന്ന സീറോയ്ക്കും വലിയ വാല്യൂ ഇല്ല. ഇനി പോകുന്ന വഴിക്കൊക്കെ ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വായിച്ചേക്കോ, ഇത് ഈ പേര് എങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ 3 എങ്ങനെ വന്നേക്കാം, നമ്പർ അങ്ങ് എഴുതി, 10 ആയതുകൊണ്ട് ഒരു സീറോയേ ഉള്ളൂ, ഒരു സീറോ ഉണ്ട്, ഇവിടെ ഒരു നമ്പറേ ഉള്ളൂ, ഒരു ഡിജിറ്റേ ഉള്ളൂ. പെട്ടെന്ന് പറയുമ്പോൾ ഈ എക്സാമ്പിളിലൊക്കെ ഒരു ഡിജിറ്റ് ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എഴുതി കാണിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ഇവിടെ ഒരെണ്ണം എഴുതി വെച്ചേക്കാം. ഇപ്പം നമ്മുടെ 23/8 23/10 അതുകൊണ്ട് ഉണ്ടാക്കട്ടെ. ഇത് കുറച്ച് കുറേ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. അടുത്ത 8/10 അല്ലേ, 8/10 നമ്മൾ എങ്ങനെ എഴുതാം, ആകെ 8 ഉള്ള അവിടെ. ഇനി നമ്പറൊന്നും ഇല്ല, 10 ആയതുകൊണ്ട് ഒരു പ്ലേസ് കഴിഞ്ഞ് പോയിന്റ് കൊടുക്കുക. ഇത് വായിക്കുന്നത് എങ്ങനെയാ, 0.3. ഇത് എന്താണോ എഴുതിയേക്കുന്നത് അതങ്ങ് വായിക്കുക. അടുത്തതാണ് 23/10 ഞാനിവിടെ എഴുതിയിരുന്നു. അത് നമ്മൾ ആദ്യം എന്തോ എഴുതും, 23 അങ്ങ് എഴുതി. ആ സോറി, ഇവിടെ 0.3 അല്ലല്ലോ, 0.8. ശ്രദ്ധിച്ചിരുന്നവരൊക്കെ പറഞ്ഞാണോ ഇപ്പോൾ ഇല്ലേ തെറ്റെഴുതിയത്. ഇപ്പോൾ 23/10 എന്ന് പറയുമ്പോൾ 23 നമ്മൾ അതുപോലെ എഴുതി, 10 എത്ര സീറോ ഉണ്ട്, മറ്റ് സീറോ എല്ലാം ഉള്ളൂ. അപ്പോൾ ഒരു പ്ലേസ് ലെഫ്റ്റോട്ട് മാറി പോയിന്റ് കൊടുക്കുക. ഇനി അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്താ ഉള്ളതാണെന്ന് എഴുതുക. ആദ്യം 2 ഉണ്ട് ഇല്ലേ, അപ്പോൾ 2 ഇടയ്ക്ക് ആരാ ഉള്ളത്, പോയിന്റ് 2. പിന്നെ അപ്പുറത്ത് ആരാ ഉള്ളത്, 3. ഇത്രയുള്ള ഡെസിമൽ. ഇനി ഇയാൾക്കൊരു പേരുണ്ട് കണ്ടോ, അതാ ഈ കിടക്കുന്ന ഈ സാധനത്തിൻ്റെ വിളിക്കുന്ന പേരാണ് ഡെസിമൽ പോയിന്റ് കേട്ടോ. ഈ വന്നിരിക്കുന്ന ഈ സാധനത്തിന് പറയുന്ന പേരാണ് ഡെസിമൽ പോയിന്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, 10 വരുമ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത്, അത് 100 വരുമ്പോൾ കുറച്ചുകൂടെ എക്സാമ്പിൾ ഇങ്ങനെ എഴുതും. ഈ പേര് നമുക്ക് വലിയ കാര്യമില്ല, ഇത് ചിലപ്പോൾ ചുമ്മാ ചോദിക്കും. ഈ ഫോം നമുക്ക് 1/10 എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ ഇത് ഓർക്കണമെന്നില്ല, ഡെസിമൽ ഫോം എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫ്രാക്ഷൻ ഫോം വന്നതാണ്. അപ്പോൾ ഈ 1/10 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതറിയാം, 1/10 ആണെന്ന് അറിയാം. 1/10 കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, 0.1 എന്ന് എഴുതാം. സോ 10 ഡിനോമിനേറ്റർ എങ്ങനെ എന്ത് ചെയ്യുക, ഒരു 0 ഉള്ളതായത് ഒരു പ്ലേസ് ലെഫ്റ്റോട്ട് മാറി പോയിട്ട്. പിന്നെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് കാണാം. സോ നമ്മൾ കുറച്ച് പഠിക്കുന്നുള്ളൂ, കൃത്യമായിട്ട് പഠിക്കും. ഓക്കെ, സോ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ, ഇപ്പോൾ 10 ഡിനോമിനേറ്റർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, ഒരു പ്ലേസ് മാറ്റി പോയിന്റ് ഇടുക. നമ്മൾ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. താണ്ടേ ഇവിടെ നോക്കിക്കോ, ഇപ്പോൾ 23 ആണ്, 23/10 എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ വരുന്നത്, 2.3. എങ്ങനെ വന്ന കാര്യം, 23/10 ആയതുകൊണ്ട് 10 ഒരു സീറോയേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്ലേസ് ലെഫ്റ്റോട്ട് മാറി പോയിന്റ് കൊടുത്തു. ഇത് 2.3
3 അല്ലേ. സോ നമ്മൾ ടെൻ ഡിനോമിനേറ്ററായ കാര്യം മാത്രമേ എന്ന് പറഞ്ഞുള്ളൂ, ഹൺഡ്രഡിൻ്റെയും തൗസൻഡിൻ്റെയൊക്കെ ജസ്റ്റ് എന്ന് പറഞ്ഞുള്ളൂ. നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചായതേ ഉള്ളൂ. നമ്മൾ ഹോംവർക്ക്, ഇതിൻ്റെ ഹോംവർക്ക് ആവശ്യമില്ല. ഇനി ഈ ഹൺഡ്രഡും തൗസൻഡും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള ഭാഗത്ത് ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്, ഒരുപാട് തരാം. കാരണം ഒരുപാട് ചെയ്താലേ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇത്രയും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചായതേ ഉള്ളൂ. ഇത്രയും നമ്മൾ നാളെ കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചു നോക്കാം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്, ടുഡേ വി ക്യാൻ കൺക്ലൂഡ് അവർ സെക്ഷൻ. വിൽ ബി സീ യു ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.